വെൽക്കം ടു വിപിആർ കിച്ചൺ മേരി ക്രിസ്മസ് ടു ഓൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്ന് ഒരു പ്ലം കേക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ശരിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ ഓഫ് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബദാമാണ് ഇത് 4 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കിസ്മിസ് ആണ് ഉണക്ക മുന്തിരി ഇത് 4 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറി ആണ് ഇത് 4 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഓറഞ്ച് ജ്യൂസ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ 10 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര പാനിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇവിടെ 5 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിവിടെ മുട്ടയും വാനില എസൻസും ഒക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ജാതിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ 2 കപ്പ് പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരപ്പൊടിയാണ് ഇനി നമുക്കിത് 2 പ്രാവശ്യമായിട്ട് മിക്സിയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇത് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പഞ്ചസാര ഗ്രൈൻഡ് ചെയ്തതിലേക്ക് ഈ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കാം അതിനായിട്ട് നമ്മൾ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ 400 ഗ്രാം മൈദ അരിച്ച് ചേർക്കാം അപ്പോൾ നമ്മൾ മൈദ ഫുള്ളായിട്ടും അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇത് അരിച്ച് ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടും മിക്സ് ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് മുഴുവൻ ബാറ്ററും ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം മിക്സായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാം നമുക്ക് ശരിക്കും ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇത് വെല്ലായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 10 മിനിറ്റ് നേരം വേണം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മളുടെ കേക്ക് മോൾഡ് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക്
കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നിറയെ പരട്ടിയാ മതി അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഇടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ തേച്ചു പിടിപ്പിക്കുക ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഈ മോൾഡിന്റെ പകുതി ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് തട്ടി കൊടുക്കുക അപ്പോൾ എയർ ബബിൾസ് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടോപ്പിംഗ്സ് ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത് ടോപ്പിംഗ്സ് ആയിട്ട് കാഷ്യൂ നട്ട്സും കുറച്ച് ചെറിയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കർ അടച്ചതിന് ശേഷം 30 to 40 minutes വരെ കുക്ക് ചെയ്ത് എടുക്കാം നമ്മളപ്പോൾ ഈ കേക്ക് 40 minutes ബേക്ക് ചെയ്തിട്ടുണ്ട് 40 minutes കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫാക്കി എന്നിട്ടൊന്ന് തണുക്കാൻ വെച്ചു ഈ കുക്കർ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോൾഡ് പുറത്തെടുത്തിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം ഡീമോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കേക്ക് ആദ്യം തന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പം ഞാനിതൊരു 1/2 hour വെറുതെ വെച്ചു അപ്പം ഇതെന്തായാലും അത്യാവശ്യം തണുപ്പായിട്ടുണ്ട് ഇതിന് അപ്പം ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുക്കുക ഇനി ഈ പ്ലേറ്റ് ഈ മോൾഡിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ട് സൂക്ഷിച്ച് ഇതുപോലെ ഡീമോൾഡ് ചെയ്യാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ ഓവനോ ബീറ്ററോ ബട്ടർ പേപ്പറോ ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പൊ ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ നല്ല സോഫ്റ്റ് കേക്കാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ കേക്കാണ്